അഭയാർത്ഥി ക്യാമ്പിന് പിന്നാലെ ഗാസയിലെ ആശുപത്രിക്ക് നേരെയും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. ഗാസ സിറ്റിയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫ ഹോസ്പിറ്റലിന് സമീപം നടന്ന സ്ഫോടനത്തിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന ആംബുലൻസുകളുടെ ഒരു വാഹന വ്യൂഹത്തെയാണ് ഇസ്രയേൽ സൈന്യം ലക്ഷ്യമിട്ടതെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അൽഷിഫ ആശുപത്രിയിലെ മെഡിക്കൽ സംഘത്തിന്റെ ആംബുലൻസിന് നേരെയായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ഗാസയിലെ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. പരിക്കേറ്റവരുമായി പോവുകയായിരുന്നു ഈ ആംബുലൻസ്. ഇസ്രയേൽ ഹമാസ് സംഘർഷം തുടങ്ങിയതിനു ശേഷം ആദ്യമായി പൊതുവേദിയെ അഭിസംബോധന ചെയ്ത ഹിസ്ബുല്ല മേധാവി ഹസൻ നസ്റുള്ള രംഗത്തെത്തിയിരുന്നു. ഇസ്രയേലിനെതിരായ ഹമാസിന്റെ പോരാട്ടം പൂർണ്ണമായും പലസ്തീനു വേണ്ടിയാണെന്നും ഇസ്രയേലിനെതിരെ മുന്നണികൾ രൂപപ്പെട്ടുവെന്നും ഹിസ്ബുല്ല പറയുകയുണ്ടായി. ഇസ്രയേൽ ഗാസയിൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ തന്നെ ഹിസ്ബുല്ലയും യുദ്ധത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ആക്രമണങ്ങളുടെ തീവ്രത കൂട്ടണമോ എന്നത് ഇസ്രയേലിലെ നടപടികൾ കണക്കിലെടുത്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ആക്രമണ പദ്ധതി ഹമാസ് മറച്ചുവെച്ചത് ഞങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല. ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ശക്തരും ധീരരുമായ ഇറാഖിയുടെയും യമനിയുടെയും മുന്നണികളെയും നാം അഭിവാദ്യം ചെയ്യണം. അലക്സ ഫ്ലഡ് ഓപ്പറേഷൻ ഒരു ഭൂകമ്പത്തിലേക്കാണ് നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലിന്റെ ഏറ്റവും വലിയ തെറ്റുകളിലൊന്നാണിത്. നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ലക്ഷ്യം വെക്കുന്നു. അലക്സ ഫ്ലഡ് ആരംഭിക്കാനുള്ള പലസ്തീൻ ഗ്രൂപ്പിന്റെ തീരുമാനം ശരിയായതും ബുദ്ധിപരവും ധീരവുമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഗാസയിൽ നടക്കുന്നത് ഇസ്രയേലിന്റെ വിഡ്ഢിത്വവും കഴിവില്ലായ്മയുമാണ് കാണിക്കുന്നത്. കാരണം അവർ ചെയ്യുന്നത് കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുകയാണ്. ഗാസയിലെ യുദ്ധത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം US ഇസ്രയേലിനെ വെറും എക്സിക്യൂട്ടീവ് ടൂൾ മാത്രമായി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ അറബ് മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും നസറുള്ള പറയുന്നു. മറ്റൊരു ആക്രമണത്തിൽ 14 പലസ്തീനികളും കൊല്ലപ്പെട്ടു. ഇവർ ഗാസയിലെ ദക്ഷിണ മേഖലയിലെ തീരദേശ റോഡ് വഴി പലായനം ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്. അതേസമയം പലസ്തീൻ അഭയാർത്ഥികൾ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ ഒരുക്കാൻ UN ഏജൻസി ഇനി ഉണ്ടാവില്ലെന്ന് UNRWA യുടെ ഗാസ ഡയറക്ടർ അറിയിച്ചു. UN കേന്ദ്രങ്ങളിൽ 38 പേരാണ് കൊല്ലപ്പെട്ടത്. UN ഏജൻസിയുടെ 72 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടതെന്ന് ഗാസ ഡയറക്ടർ തോമസ് വൈറ്റ് പറഞ്ഞു. ഗാസയിലെ ഉത്തരമേഖലയിലുള്ള UN സംരക്ഷിത കേന്ദ്രങ്ങളുമായുള്ള ബന്ധം തന്നെ നഷ്ടപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഗാസയിലെ UN കേന്ദ്രങ്ങളിൽ അഭയം തേടിയിരുന്നത്. ഇവർക്ക് UN പതാകയുടെ സംരക്ഷണവും ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പ്രകാരമായിരുന്നു ഈ സംരക്ഷണം. എന്നാൽ ഗാസയിൽ സുരക്ഷിതമായ യാതൊരു സ്ഥലവും ഇല്ലെന്നും വൈറ്റ് വ്യക്തമാക്കി. ഇതിനിടെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഒരിക്കൽ കൂടി ഇസ്രയേലിനെ പിന്തുണച്ചിരിക്കുകയാണ്. ഇസ്രയേലിന് സ്വയം പ്രതിരോധത്തിന് അവകാശമുണ്ട്. ഇക്കാര്യത്തിൽ ഇസ്രയേലിനൊപ്പമാണ്. ഒക്ടോബർ 7 പോലൊരു ദിനം ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്നും ബ്ലിങ്കൻ വ്യക്തമാക്കി. സാധാരണ ജനങ്ങളുടെ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രയേൽ എങ്ങനെ തിരിച്ചടിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. സംരക്ഷണം ആവശ്യമുള്ളവർക്ക് അത് തീർച്ചയായും നൽകുമെന്നും ബ്ലിങ്കൻ പറഞ്ഞു. അതേസമയം ഇസ്രയേൽ പ്രസിഡന്റ് ഇസാക് ഹെർസോഗുമായും ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും അദ്ദേഹം സംസാരിച്ചു. ആശുപത്രികളിൽ ഹമാസ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന വാദത്തെ അൽഷിഫയിലെ ഡോക്ടറായിരുന്ന താരക് ലൗബാനി തള്ളി. ഇസ്രയേൽ ഇപ്പോൾ ഉന്നയിക്കുന്ന കാര്യം വ്യാജമാണ്. അവർ ആക്രമണത്തിന് വേണ്ട സാഹചര്യം ഒരുക്കുകയാണ്. ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണത്തെ ആരും അംഗീകരിക്കില്ലെന്ന് ഇസ്രയേൽ സൈന്യത്തിന് അറിയാം. അതുകൊണ്ട് ഈ ആക്രമണത്തെ സാധൂകരിക്കാൻ ഹമാസ് കേന്ദ്രങ്ങളാണെന്ന് സ്ഥാപിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഭീകരമായ ആക്രമണങ്ങൾ അവർ നടത്തും. നിരവധി ആരോഗ്യ പ്രവർത്തകർ, പാരാമെഡിക്കലുകൾ എന്നിവരാണ് മരിച്ചു വീഴുന്നത്. ആശുപത്രികളിൽ ഇസ്രയേൽ ബോംബുകൾ വർഷിക്കുകയാണെന്നും ലൗബാനി ആരോപിച്ചു.